ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം നാടൻ ചാള നാടൻ രീതിയിൽ വറുക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചാള നന്നായിട്ട് തന്നെ നന്നാക്കി എടുക്കുന്നുണ്ട്. നന്നാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ഒരു വഴുവഴുപ്പ് കാര്യങ്ങളെല്ലാം പോയി കിട്ടുമെന്നാണ് പണ്ട് മുതൽ ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നു. വാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, അര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നല്ല എരിവുള്ള ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു നുള്ള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില. ഇത്രയും ഇട്ടാണ് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മസാല കൂട്ടി മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നമ്മൾ തിരുമ്മി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാദാ ചട്ടിയിലിട്ട് വറുത്തെടുക്കാന്നാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വറുക്കുന്നത്, ഗ്യാസ് അടുപ്പിലല്ല, വിറകടുപ്പിൽ തന്നെ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വിറകടുപ്പിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഓയിലൊഴിച്ച് കൊടുക്കുന്നു. ഓയിലൊഴിച്ച് കൊടുത്ത് ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില നന്നായിട്ടൊന്ന് വറുത്ത് വരാൻ നേരത്ത് നമ്മൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീനുണ്ടാക്കാനുള്ള നാടൻ രീതി എന്ന് പറയുന്നത്. പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഒരു വർഷം കുക്കായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത വർഷവും മറച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾക്ക് വിറകടുപ്പിലാവാൻ നേരത്ത് ഒരു കുറച്ചുകൂടി ടേസ്റ്റും കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനും കൂടി പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബൈ ബൈ.